സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സുവിശേഷാനുസൃതമായ സൗഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും, ബിയാറ്റിറ്റ്യൂഡ്സ് ആൻഡ് വോസ്, അതാണ് ഇന്ന് ലൂക്ക 6:20-26 വരെ സമതല പ്രഭാഷണം. ഇതിന് സമാനമായി മത്തായി സുവിശേഷത്തിലുള്ള ഗിരിപ്രഭാഷണം കുറെ കൂടി സുപരിചിതമാണല്ലോ. ശിഷ്യരുടെയും ജനങ്ങളുടെയും ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നിവർത്തിക്കുകയാണ് നാഥനിവിടെ. ജനത്തിന് സൗഖ്യവും വചനവും ആവശ്യമായിരുന്നു. നാഥൻ അവരെ സുഖപ്പെടുത്തി. എന്നിട്ടിതാ അവർക്കായി വചനം വിളമ്പുകയാണ്. ഇന്ന് വചനത്താൽ സ്വർണം പൂശപ്പെട്ട ഒരു നാവുള്ള അനുഗ്രഹീതനായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ തിരുനാളാണ്. സുവർണ നാമകാരനായ മാറിവാനിയോസ്, മുഖവുരകൾ ആവശ്യമില്ലാത്തൊരു അധികായനാണ് അദ്ദേഹം ക്രിസ്തീയ ചരിത്രത്തിൽ. അദ്ദേഹം പറയുന്നുണ്ട്, നാം എപ്പോഴാണോ മറ്റൊരാളുടെ ആവശ്യങ്ങളിൽ നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുന്നത്, അപ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസമാനരായി മാറുന്നതെന്ന്. ഇമേജ് ഓഫ് ഗാഡ്. അല്ലാതെ എത്ര കഠിന തപശ്ചര്യകൾ ചെയ്തിട്ടും കാര്യമില്ല, മരണത്തിന് സ്വയം വിട്ടുകൊടുത്താൽ പോലും കാര്യമില്ല എന്ന്. 1 കൊരിന്ത്യർ 13 സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഷ്യം പോലെ തോന്നും ഇത്. ക്രമം തെറ്റിയ തപശ്ചര്യകളിലൂടെ തങ്ങളുടെ ആത്മീയ ജീവിതം അപകടത്തിലാക്കിയ കൊളോസ്യരെ ഈ ദിവസങ്ങളിൽ ശ്ലീഹ തിരുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ പൂർണ്ണത, അത് നമ്മെക്കൂടി എങ്ങനെ പരിപൂർണതയിലേക്ക് നയിക്കുന്നുവെന്ന് ശ്ലീഹ കൊളോസ്യരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. വിശുദ്ധ ക്രിസോസ്തം പറയും, ദൈവത്തിൻ്റെ സർവ്വപ്രവൃത്തികളുടെ സംക്ഷേപമാണ് ക്രിസ്തു. ദൈവത്തിലും അവിടുത്തെ സൃഷ്ടികളിലും വിളങ്ങുന്ന പരിപൂർണതകളുടെ സംഗ്രഹവും ക്രിസ്തുവാണ്. കൊളോസ്യർ 1:16-2:9. നാഥൻ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ പകരുമ്പോൾ ദാരിദ്ര്യവും അതിനോടനുബന്ധിച്ച വേദനകളും വിശപ്പും അവശതകളും അപമാനവും ദുഷ്പേരുമെല്ലാം അതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. ഇവിടെ ഈ ഭൂമിയിൽ ഈ കഷ്ടസ്ഥിതികൾ അനുഭവിക്കുന്ന ശിഷ്യർ തങ്ങളുടെ ഈ പതിത സാഹചര്യങ്ങളിലും തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ കൺകാണുകയാണ് ഈ വാക്കുകളിൽ. അതിൽ നിന്ന് അവർ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ. അത് വരാനിരിക്കുന്ന ആനന്ദ പൂർണിമയുടെ എസ്കറ്റോളജിക്കൽ ജോയ് മുന്നൊളി തന്നെയായി മാറുന്നു എന്നതാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ അർത്ഥം. ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ആനന്ദം. ദൈവരാജ്യത്തിൻ്റെ ജീവവ്യവസ്ഥയാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളും അതിൻ്റെ വിപരീതങ്ങളുമായി നാം മനസ്സിലാക്കേണ്ടത്. ദൈവരാജ്യം ഇന്ന് ഇവിടെ തന്നെ സന്നിഹിതമാണ് ക്രിസ്തുവിൽ. എന്നാൽ അതിൻ്റെ പരിപൂർണതയിലേക്ക് നാം ഒരു ജീവിതയാത്ര പിന്നിട്ട് വേണം എത്തിച്ചേരാൻ. അന്ന് നാം ക്രിസ്തുവിനെ പോലെയാകും. ശ്ലീഹ ഇന്ന് അത് പഠിപ്പിക്കുന്നുണ്ട്. ദാരിദ്ര്യവും വിശപ്പും വേദനയും അപമാനവുമെല്ലാം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പച്ചയായ അനുഭവങ്ങൾ കൂടിയാണ്, കേവലം ആധ്യാത്മിക രൂപങ്ങൾ മാത്രമല്ല. വിശുദ്ധ ക്രിസോസ്തം തൻ്റെ പ്രഭാഷണങ്ങളിൽ സാമൂഹ്യ നീതിയെ വളരെയധികം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നുവെന്നത് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. ദൈവം ഭാഗധേയങ്ങളെ തിരിച്ചിടുന്നു, തലകീഴായി മറിക്കുന്നു എന്നൊരു അനുഭവം, റിവേഴ്സൽ മോട്ടീവ് ഇവിടെ മിഴിവേറുന്നുണ്ട്. മുൻപന്മാർ പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമാകുന്ന കാഴ്ച. പരിശുദ്ധകന്യക ഈ സുവിശേഷത്തിൽ തന്നെയാണ് അതിനെപ്രതി ദൈവത്തെ സ്തുതിക്കുന്നതും. ലൂക്ക 1:46-55. നാഥൻ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തെ ദൗത്യത്തെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞത് അതുതന്നെയാണല്ലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ ഈ തിരുവചനം നിറവേറിയെന്ന്. ലൂക്ക 4:21. ദൈവരാജ്യം വന്നു കഴിഞ്ഞു, റിയലൈസ് എസ്കറ്റോളജി എന്ന് പറയും ഇതിനെ. ഇന്ന് കൊളോസിയറിലും നാം ഈ ഒരു ചരണം കാണും. ഇന്ന് തങ്ങളുടെ കുറവുകളിലും വീഴ്ചകളിലും ദാരിദ്ര്യത്തിലും ക്രിസ്തുവിൻ്റെ സമ്പന്നതയെ കണ്ടെത്തുന്ന കാഴ്ചയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ പകരുന്നത്. ക്രിസ്തു തന്നെയായ നിധിയും സമ്പത്തും ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരികയായിരുന്നല്ലോ. ആ തിരിച്ചറിവിൽ നിറയുന്ന അളവറ്റ ദൈവകാരുണ്യത്തിൻ്റെ ഓർമ്മയുമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളോട് തുള്ളിച്ചാടി ആർത്തുല്ലസിച്ച് ആനന്ദിക്കാൻ പറയുന്നത്. നമ്മുടെ പേരുകൾ ഇവിടെ ദുഷിക്കപ്പെടുമ്പോൾ തന്നെ, കാരണം അങ്ങനെ മനുഷ്യപുത്രന്റെ ഭാഗധേയത്തിൽ നാം പങ്കാളികളാകുന്നു. അവൻ്റെ ദൈവനാമം പോലും ഇങ്ങനെ ദുഷിക്കപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ സ്നേഹവും നിരസിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ദൈവനാമത്തെക്കുറിച്ച് ധ്യാനിച്ചതുമാണല്ലോ. ദൈവം തന്നെ തന്നെ പ്രകടമാക്കുന്ന, തൻ്റെ പൂർണ്ണതകളെയും ഭാവങ്ങളെയും പ്രകടമാക്കുന്ന അവിടുത്തെ നാമം. ഇന്നത്തെ നമ്മുടെ ഇല്ലായ്മകൾക്ക് പകരമായി വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സമ്പന്നത തന്നെയാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ കുറിക്കുന്നത്. അഭിവൃദ്ധിയും അതിസമ്പത്തും ഈ ദൈവരാജ്യ രഹസ്യത്തിലേക്കുള്ള താക്കോലാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. എന്താണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളുടെ തീക്ഷ്ണഭാവം സൂചിപ്പിക്കുന്നതെന്ന് പല പണ്ഡിതരും ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ അവയൊന്നും പ്രായോഗികമല്ല. കർത്താവിൻ്റെ പുനരാഗമനം അത്യാസന്നമാണ് എന്ന ബോധ്യത്തിൽ പാലിക്കേണ്ട അടിയന്തര ധാർമ്മികതയാണോ ഇത്? ഇന്ററിം എത്തിക്, ഭാവിക്കായിട്ടുള്ള മുന്നൊരുക്കമാണോ? ഫ്യൂച്ചറിസ്റ്റിക് എത്തിക്, അതോ ആ ദേശങ്ങളിൽ പതിവുള്ള അതിശയോക്തി കലർന്ന ഉപമാനങ്ങൾ മാത്രമാണോ? ഓറിയന്റൽ ഹൈപ്പർബോളി. വേദവ്യാഖ്യാനത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ജീവിതഗന്ധിയായി വേണം അതിനെ മനസ്സിലാക്കാൻ എന്നൊരു ഓർമ്മ ഇവിടെ ഉണരുകയാണ്. അല്ലെങ്കിൽ വ്യാഖ്യാനപരമായ ഒരു വിഷമവൃത്തത്തിൽ നാം എത്തിച്ചേരും. ഹെർമനിയൂട്ടിക്കൽ സർക്കിൾ. എങ്ങനെയാണ് വിശുദ്ധഗ്രന്ഥം വ്യാഖ്യാനിക്കേണ്ടത്? വിശുദ്ധഗ്രന്ഥം ഉടലെടുക്കുന്നത് പാരമ്പര്യത്തിൽ നിന്നാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു ക്രിസ്തു തന്നെയാണ് ആ പാരമ്പര്യമെന്ന്. ക്രിസ്തു എന്ന സത്യം എങ്ങനെ സമഗ്രമായി കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും ക്രിസ്തു എന്ന സ്നേഹം എങ്ങനെ ജീവിച്ചുവെന്നുമൊക്കെ.
ഈ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ, അതായത് സ്നേഹത്തിന്റെ പകർച്ചയുള്ള ഈ സഹജീവനത്തിൽ നിന്നാണ് തിരുവചനം ഉടൽരൂപം പ്രാപിക്കുന്നത്. യുഗാന്ത്യോന്മുഖമായ ഒരു പ്രവേഗം, അങ്ങനെ ഈ ക്രിസ്തീയ ജീവിതഗതിക്കുണ്ട് എസ്കറ്റലോജിക്കൽ ടെൻഷൻ. അത് സത്വരവും സമൂലവുമായ അർജന്റ് ആൻഡ് റാഡിക്കൽ നിബന്ധനകൾ ഇന്നത്തെ ജീവിത തലങ്ങളിൽ ചാർത്തുന്നുണ്ട്. ദൈവരാജ്യം ഇന്ന് ക്രിസ്തുവിൽ സന്നിഹിതമാണ്. അതിനാൽ തന്നെ അതേ വഴിയിൽ ക്രിസ്തുപൂർണതയിലേക്ക് നാം ചരിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മത്തായാലും ലൂക്കായാലും ഈ സുവിശേഷ ഭാഗ്യങ്ങൾ വിവിധ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ സകല വിശുദ്ധരുടെയും തിരുനാളിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. എ ലിറ്റർജിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അത് യാഥാർത്ഥ്യ ബോധ്യത്തിലൂന്നിയ ഒരു അനുഭവമാണ്. കോൺക്രീറ്റ് എക്സ്പ്രഷൻ. വ്യക്തിപരവും സംഘാത്മകവും യുഗാന്ത്യോന്മുഖവുമായ ആന്തരിക ചലനങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയുമാണത്. അത് ഇന്നത്തെ ജീവിതഗതികളെ അതിശയിക്കുന്നു. ട്രാൻസെൻഡൻസ് എന്ന് മാത്രമല്ല, അതിനെ രൂപാന്തരീകരിക്കുകയും ചെയ്യുന്നു. ട്രാൻസ്ഫോർമേറ്റീവ്. അങ്ങനെ അത് ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെയും ധാർമ്മികതയുടെയും ആധാരമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതൊരു ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോഴും അത് സഭയുടെ ജീവിത വഴികളുമായി ബന്ധപ്പെടുത്തി വേണം നാം മനസ്സിലാക്കാൻ. സഭയുടെ കൂട്ടായ്മ ആ വചനത്തെ എങ്ങനെ ജീവിതത്തിൽ പകർത്തിയെന്ന്, വ്യാഖ്യാനിച്ചുവെന്ന്, ഉടലണിഞ്ഞുവെന്ന്, ഇതാണ് വചനത്തിന്റെ വ്യാഖ്യാന സൂത്രം. ദൈവവചനം ഇങ്ങനെ സഭയിൽ മാംസം അണിഞ്ഞ് കർമ്മനിരന്തമാകുന്നതിനെയാണ് നാം പാരമ്പര്യമെന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് ഒരു സാമൂഹിക മൂർത്തീകരണം, സോഷ്യൽ എംപോഡിമെന്റ് ഉണ്ട്. സുവിശേഷ ഭാഗ്യങ്ങളുടെയും ദൗർഭാഗ്യങ്ങളുടെയും കാര്യത്തിൽ ഇത് വളരെ പ്രകടവുമാണ്. സുവിശേഷ ഭാഗ്യങ്ങളെ ധ്യാനിക്കുന്ന ഒരു പ്രഭാഷണത്തിൽ വിശുദ്ധ ക്രിസോസ്തം കുറിക്കുന്നൊരു കാര്യമുണ്ട്. തന്റെ നവീനമായ രാജ്യവ്യവസ്ഥയിൽ പോളിറ്റി എന്താണ് ക്രിസ്തു ആധാരമായി ഉപയോഗിക്കുന്നത്? ഈ വ്യവസ്ഥ പോളിറ്റി സുവിശേഷ ഭാഗ്യങ്ങളിൽ പ്രതിഫലിക്കുകയാണത്രേ. അതൊരു സ്ഥാപക പ്രമാണമോ അവകാശപത്രമോ അല്ല. അത് സഭയിൽ ഉടലാർന്നിരിക്കുകയാണ്. അത് അവിടെ നിന്ന് അടർത്തി മാറ്റി സൈദ്ധാന്തികമായി ചുരുക്കി വിവരിക്കാനാകില്ല. എംപോഡിമെന്റ് ഇൻ ദ ചേർച്ച്. സുവിശേഷ ഭാഗ്യങ്ങളെ യഥാർത്ഥത്തിൽ നിറവേറ്റി അതിനെ വെളിപ്പെടുത്തുന്നവൻ ക്രിസ്തു. അവന്റെ നിരന്തര സാന്നിധ്യം സഭയിൽ സന്നിഹിതമാണ്. അതിന്റെ വെളിച്ചത്തിൽ വേണം നാം ഇതിനെ മനസ്സിലാക്കാൻ. ക്രിസ്തു അങ്ങനെ ദൈവത്തിന്റെ വെളിപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ നിയോഗവും വ്യവസ്ഥയും പോളിറ്റി എന്തെന്നാൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനെ പ്രാവർത്തികമാക്കുക എന്നതാണ്. ഇതേ ലോകത്തിൽ ഇന്ന് കൊളോസിയർ 3:1-11 വരെ ശ്രീഹ ഇതേ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അതിന് തൊട്ടു മുൻപുള്ള പാഠഭാഗത്ത് ശ്രീഹ പഠിപ്പിക്കുകയായിരുന്നു, വെറും നിയമവ്യവസ്ഥ, ലീഗലിസം അല്ല ക്രിസ്തീയതയുടെ അകക്കാമ്പിലെന്ന്, അത് വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കലരലാണ് എന്ന്. അതായത് ദൈവത്തെ വ്യക്തിപരമായും പരസ്പരവും അറിയുന്ന മാനുഷിക വ്യക്തിത്വങ്ങൾ. ക്രിസ്തു ദൈവിക വ്യക്തിത്വത്തിന്റെ ഏറ്റവും സ്പഷ്ടമായ അടയാളമാണല്ലോ. ക്രിസ്തീയത എന്നത് ക്രിസ്തു എന്ന വ്യക്തിയോടുള്ള ആഭിമുഖ്യമാണ് എന്ന് ബെനഡിക്ട് 16 പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. എൻകൗണ്ടർ വിത്ത് എ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ദൈവികാഭിമുഖ്യം, നിയോഗങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഈ ദൈവമനുഷ്യ സമാഗമത്തിന്റെ വെളിച്ചത്തിൽ ശ്ലീഹ ഒരു പുതിയ ജീവിതക്രമം തന്നെയാണ് പകർന്നു നൽകുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചെങ്കിൽ, അവനോടൊപ്പം ഉയർത്തെങ്കിൽ, ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന മഹത്വം ഇന്ന് ഇവിടെ ഭൂമിയിൽ തന്നെ നമ്മൾ നടന്നു തുടങ്ങുകയാണ്, അത് നിറവേറി തുടങ്ങുകയാണ് എന്നർത്ഥം. അതിനാൽ നമ്മുടെ പുതിയ മനുഷ്യനെന്ന ഭാവത്തിനും പുതിയ ദൈവിക ക്രമത്തിനും അനുരൂപമായ ജീവിതശൈലികൾ സ്വീകരിക്കുവാനായി, പഴയ പാപങ്ങളെ പിന്നിട്ട് വരുവാനായി ശ്ലീഹ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ പാഠഭാഗത്തിന് ഫിലിപ്പിയർ 3:18-20 വരെയുള്ള പാഠഭാഗത്തോട് വളരെയധികം സാദൃശ്യമുണ്ട്. ദൈവത്തിന്റെ വ്യവസ്ഥ പോളിറ്റി, ഗ്രീക്കിൽ പോളിത്തേവുമ എന്ന് പറയും, അതിനെക്കുറിച്ചാണ് ശ്ലീഹ ഫിലിപ്പിയറിൽ വ്യക്തമാക്കിയത്. നേരത്തെ വിശുദ്ധ ക്രിസോസ്തമന്റെ വ്യാഖ്യാനവുമായി ഇത് ചേർത്ത് വായിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ തന്നെയാണ് ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങളിൽ നാഥൻ പകർന്നു തന്നത്, ഭാഗ്യപൂർണമായിട്ട് അതിനെ വിവരിക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതഗന്ധിയായ ഒരു മാനം അതിനുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ആ മഹത്വം, എസ്കറ്റോളജിക്കൽ ഗ്ലോറി, അതിന്റെ ഉടലാർന്ന പൂർണ്ണതയാണ് ക്രിസ്തു. നാം അവനിൽ പങ്കുചേരുന്നു, നിലകൊള്ളുകയും ചെയ്യുന്നു. ക്രിസ്തു വെളിവാകുമ്പോൾ നമ്മളും പൂർണ്ണമായി വെളിവാക്കപ്പെടുന്നു. ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള ഈ ബന്ധം അത്ര ആഴമുള്ളതാണ്. അതിനാലാണ് ക്രിസ്തുവിനെ നമ്മുടെ ജീവൻ, യുവർ ലൈഫ് ഇസ് ക്രൈസ്റ്റ് എന്ന് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത്. യുഗാന്ത്യോന്മുഖമായി പ്രവേഗം, എസ്കറ്റോളജിക്കൽ ടെൻഷൻ, നാം നേരത്തെ കണ്ടതുപോലെ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്നാൽ വന്നു തീർന്നിട്ടുമില്ല എന്നൊരു തീർപ്പിലാണ്. ഓൾറെഡി, നോട്ട് യെറ്റ്. ഇതിൽ കൊളോസിയർക്ക് എഴുതിയ ലേഖനം ഓൾറെഡി, അതായത് ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്നൊരു കാര്യത്തിലാണ് ഊന്നുന്നത്. പക്ഷേ പൂർണ്ണത ഇനിയും എത്തിയിട്ടില്ല എന്ന് ശ്ലീഹയ്ക്ക് അറിയുകയും ചെയ്യാം. ശ്ലീഹ അത് പ്രഖ്യാപിക്കുന്നുമുണ്ട്. നാം തുടക്കത്തിൽ കണ്ടതുപോലെ എ റിയലൈസ്ഡ് എസ്കറ്റോളജി. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതശൈലി ഇന്ന് ഇവിടെ തന്നെ നാം പാലിച്ചു തുടങ്ങണം. നാം അതിനായി പഴയ ജീവിതശൈലിയിൽ നിന്ന് അനുദിനം മരിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടതായി വരും. ഈ നിലയ്ക്കാത്ത നവീനതയാണ് ദ റിലൻലെസ് റിഫർമേഷൻ, ക്രിസ്തീയ ഗതിയുടെ കാതൽ. അതുകൊണ്ട് തന്നെയാണ് പാപകരമായ പഴയ ജീവിത വഴികളെ വിട്ടുവരുവാൻ ശ്ലീഹ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. പുതുമനുഷ്യൻ, അത് വ്യക്തിപരവും സംഘാത്മകവുമായ ഒരു ഭാവം കുറിക്കുന്നുണ്ട്. പുതുമാനവികത, ന്യൂ ഹ്യൂമൻ, ന്യൂ ഹ്യൂമാനിറ്റി.
ഇന്നലെ എന്നതുപോലെ ഇന്നും സങ്കീർത്തനം 145. നേരത്തെ നാം കണ്ട ആ വാക്കുണ്ടല്ലോ, പോളിറ്റി ഇംഗ്ലീഷിൽ, പൊളിത്തേവുമ ഗ്രീക്കിൽ, ദൈവത്തിൻ്റെ വ്യവസ്ഥയെ വെളിവാക്കാനായി നാം ഉപയോഗിച്ച ആ വാക്കുകൾ. ലത്തീനിൽ ഇതിനു തുല്യമായ വാക്ക് കൊൺവെർസാസിയോ എന്നാണ്. സംഗമവും ഇടകലരലും സമന്വയവും പരിചയവും എല്ലാം സൂചിപ്പിക്കുന്നൊരു പദമാണിത്. സംഭാഷണം, പരിചയം, ദൃഢമൈത്രി എന്നൊക്കെ നമുക്ക് പരത്തി പറയാം. സ്നേഹിതർ ഒത്തുചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്നൊരു കെട്ടുറപ്പ്, ഹൃദയ പകർച്ച, സ്നേഹവിന്യാസം, ദൈവരാജ്യത്തിൻ്റെ ഭാവം അങ്ങനെയാണത്രേ. ഇംഗ്ലീഷിൽ പരസ്പര സംഭാഷണത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് ഇതിൽ നിന്നാണ് വരുന്നത്, കോൺവെർസേഷൻ. ഇന്ന് സങ്കീർത്തകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധർ ഖസീദിം, അതായത് ഇന്നലെ നാം കണ്ടതുപോലെ ദൈവസ്നേഹം ഖസീദിനാൽ നിറഞ്ഞവർ. ദൈവരാജ്യത്തിൻ്റെ ശക്തിയും മഹത്വവും സൗന്ദര്യവുമാണ് ഇങ്ങനെ സംഭാഷണ വിഷയമാക്കുന്നത്. അവർ അതിനെക്കുറിച്ച് വാചാലമായി പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നു. റിലൻലെസ് കോൺവെർസേഷൻസ് ഓഫ് ജോയ്, ആനന്ദത്തിൻ്റെ നിലയ്ക്കാത്ത സംഭാഷണങ്ങൾ, ഭാഷണങ്ങൾ, നൃത്തങ്ങൾ, കുതിച്ചുചാട്ടങ്ങൾ.